നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം കറുമുറ കുറിക്കാൻ പറ്റുന്ന 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പലഹാരം. അപ്പം അതെങ്ങനെയായി തയ്യാറാക്കും നമുക്കൊന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 120 ml കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് അതേ കപ്പിന് തന്നെ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഈ റവ വറക്കാത്തതോ വറുത്തതോ ആയ റവയാകാം. ഇത് മൊത്തം ഒന്ന് വെന്ത് മിക്സായി വരട്ടെ. ഇങ്ങനെ ആ റവ വെള്ളത്തിന് ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോൾ ഇതേപോലെ റെഡിയായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കണം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടേ. ആ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴച്ചെടുക്കുക. വെള്ളത്തിൽ നെയ്യ് ചേർത്തതിന് പകരം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണോ ചേർത്ത് കൊടുക്കാം. ഈ കുഴയ്ക്കുന്ന സമയത്തും നിങ്ങൾക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ മാറ്റി വയ്ക്കാം. ഇനി എന്ത് ചെയ്ത് തന്നെ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതേപോലെ ബോൾസാക്കി എടുക്കാം. ഇതേപോലെ ചെറിയ ബോൾസ് ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ മറക്കുമ്പോഴേ അതിൻ്റെ ഉള്ള് വേവാൻ താമസിക്കും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം. അതായത് ഉള്ള് വേകാനുള്ളത് കൊണ്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. കുഴുവുള്ള ഒരു ചീനച്ചട്ടി എടുത്തു കഴിഞ്ഞാലുള്ള പ്രയോജനം നമുക്ക് ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കാതെ 4-5 ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. 4 മണിക്കൊക്കെ ചായക്കൊപ്പം എളുപ്പം തയ്യാറാക്കാവുന്ന ഒന്നായത്. ഇതേപോലെ കളർ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാവേ കോരി മാറ്റാം. ഇത് പൊടിഞ്ഞ് കോരിയെടുക്കാം. ഇതേപോലെ ഇത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂട് പോകാതെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രായം ഒന്ന് അറിയിക്കണേ.